നമസ്കാരം ലോകരാജ്യങ്ങളെ ഒന്നാകെ ഒരിക്കൽ ഭയപ്പെടുത്തിയിരുന്ന ഒരു കൊടും തീവ്രവാദിയായിരുന്നു ഒസാമ ബിൻ ലാദനും അയാളുടെ സംഘടനയായ അൽ ഖൊയ്ദയുമല്ല ഒസാമ ബിൻ ലാദനെ അമേരിക്ക പാകിസ്ഥാനിൽ നിന്നും പിടികൂടി വകവരുത്തിയതിനു ശേഷം ഈ അൽ ഖയ്ദ എന്ന സംഘടനയുടെ തലപ്പത്തുള്ളയാൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ആളാണ് ഐമാൻ അൽ സവാഹിരി ഈ അൽ സവാഹിരിയെക്കുറിച്ച് കുറേ നാൾ വിവരമൊന്നുമില്ലായിരുന്നു പണ്ടൊക്കെ അൽ ഖയ്ദയുടെ ഓരോ വീഡിയോയും പുറത്തു വരുമ്പോൾ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം വളരെയധികം ഭയപ്പാടോടു കൂടിയാണ് നോക്കിക്കാണുന്നത് കാരണം അൽ ഖയ്ദയുടെ അടുത്ത മുന്നേറ്റം എന്താണ് അല്ലെങ്കിൽ അൽ ഖയ്ദയുടെ അടുത്ത പദ്ധതി എന്താണ് അല്ലെങ്കിൽ അമേരിക്ക കൊന്നു അല്ലെങ്കിൽ അമേരിക്ക ഇല്ലാതാക്കി എന്ന അവകാശപ്പെടുന്ന ഭീകരവാദികൾ പോലും പിന്നീട് അൽ ഖയ്ദയുടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അൽ ഖയ്ദയുടെ വീഡിയോകളെ വളരെ ആശങ്കയോടുകൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇതാ അൽ ഖയ്ദയുടെ മറ്റൊരു വീഡിയോ വന്നിരിക്കുന്നു ഇപ്രാവശ്യം അവരുടെ വിഷയം ഇന്ത്യയാണ് ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഹിജാബ് വിവാദമാണ് ഇത്തവണ സവാഹരിയുടെ വീഡിയോയ്ക്കുള്ള പ്രമേയം ഇന്ത്യയിലെ കുലീനരായ സ്ത്രീകൾ എന്ന എഴുതിയ ഒരു ബാനറിൻ്റെ മുന്നിൽ നിന്ന് സവാഹിരി എന്തൊക്കെയോ പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് കർണാടകയിൽ ഹിജാബ് നിരോധിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ഹിജാബ് നിരോധിച്ചിരിക്കുന്നു മുസ്ലിം സ്ത്രീകൾക്ക് മാന്യമായ വസ്ത്രം വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തിറങ്ങാനാകുന്നില്ല അവരെ ഇന്ത്യയിൽ പീഡിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ ഒരു സംഘം വിദ്യാർത്ഥികൾ കർണാടകയിൽ നടത്തുന്ന സമരം തന്നെ വളരെയേറെ പ്രചോദിപ്പിച്ചിരിക്കുന്നു അതിൽ തന്നെ സമരത്തിനിടെ അള്ളാഹു അക്ബർ എന്ന വർഗീയ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥിനി മുസ്ഖാൻ ഖാനെ വാനോളം അദ്ദേഹം പുകഴ്ത്തിയിട്ടുമുണ്ട് കർണാടകയിൽ നമുക്കറിയാം ഹിജാബ് ഏറെക്കുറെ കെട്ടടങ്ങിയ വിഷയമാണ് കർണാടകയിലെ ഉടുപ്പിയിൽ സ്കൂളുകളിലും കോളേജുകളിലും മത തീവ്രവാദികളുടെ സഹായത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രക്ഷോഭമാണ് ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ പ്രക്ഷോഭമാണ് ഹിജാബ് വിവാദം അതായത് ഒരു ദിവസം സ്കൂളുകളിലേക്ക് ഒരു സംഘം മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ചു വരുന്നു ആ വിദ്യാലയങ്ങളിലെ ഡ്രസ് കോഡ് യൂണിഫോമിന് വിരുദ്ധമായിട്ടാണ് ഈ മതചിഹ്നങ്ങൾ വിദ്യാർത്ഥികൾ ധരിച്ചതെന്ന് പരാതി വരുന്നു ആ സ്കൂൾ അധികൃതർ ഹിജാബ് ഹിജാബ് ധാരണം വിലക്കുന്നു സ്കൂൾ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് വിദ്യാലയങ്ങൾ ഉത്തരവിറക്കുന്നു കർണാടക സർക്കാർ അതിനെ പിന്താങ്ങുന്നു അതിനെതിരെ ഹൈക്കോടതിയിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും എല്ലാം കേസ് പോയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കർണാടക ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഹിജാബ് നിരോധനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധാരണം അനുവദിക്കാനാവില്ല എന്ന ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തെ ശരിവെച്ചു കൊണ്ട് ഉള്ള വിധിയാണ് പ്രസ്താവിച്ചത് കാരണം യൂണിഫോം നിർബന്ധമാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മൗലികാവകാശങ്ങളുടെ ലംഘനമല്ല ഹിജാബ് മുസ്ലിങ്ങളുടെ നിർബന്ധിതമായ ഒരു മതാചാരവുമല്ല അതുകൊണ്ട് തന്നെ ഹിജാബ് ധാരണത്തെ വിലക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും മതദിനപേക്ഷമായ വിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ചും മതചിഹ്നങ്ങളായ ഹിജാബ് പ്രത്യേകിച്ചും പുരോഗമനപരമായ സമൂഹത്തിന് സ്വീകരിക്കാനാകാത്ത ഒരു വസ്ത്രധാരണ രീതിയാണ് ഹിജാബ് ഇത്തരം വസ്ത്രങ്ങൾ വിദ്യാലയങ്ങൾ ധരിക്കരുത് എന്ന് തന്നെയാണ് ഹൈക്കോടതിയും വിധിച്ചത് സുപ്രീം കോടതിയിൽ നിന്നും മറ്റൊരു വിധി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവിടുത്തെ നിയമങ്ങൾ ഇവിടുത്തെ ഭരണഘടന എല്ലാം ആ രീതിയിലാണ് നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള കോടതി വിധിയാണ് ഉണ്ടായത് ായിട്ടുള്ളത് എന്തായാലും കോടതി വിധിക്കെതിരെ പോലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കോടതിയിൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരുടെ ജീവനെടുക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ രാജ്യത്തിനകത്തെ തീവ്രവാദികൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വന്നു ജഡ്ജിമാരെ പോലും ഭീഷണിപ്പെടുത്തുന്ന തീവ്രവാദികൾക്ക് അവരെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ കർണാടകയിൽ ഏതാണ്ട് ഹിജാബ് വിവാദം അവസാനിച്ച മട്ടാണ് പത്താം ക്ലാസ് പരീക്ഷ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഹിജാബിന്റെ പേരിൽ ിൽ പത്താം ക്ലാസ് പരീക്ഷ ബഹിഷ്കരിച്ചിരുന്നു അവിടുത്തെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി തർപ്പിച്ചു പറഞ്ഞു ഇനി അവിടെ ഒരു പുനഃപരീക്ഷ ഉണ്ടാവില്ല ഈ വിദ്യാർത്ഥികൾക്ക് ഹിജാബ് കാരണം നഷ്ടപ്പെട്ട പരീക്ഷ ഒരു വർഷം നഷ്ടപ്പെടും എന്നതിൽ സംശയമില്ല അതേസമയം ഒരു വിഭാഗം നല്ലൊരു വിഭാഗം മുസ്ലിം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഹിജാബ് വേണ്ട പരീക്ഷ മതി എന്ന നിലപാടെടുത്തിരുന്നു അങ്ങനെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കർണാടകയുടെ പൊതുസമൂഹത്തിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന പിന്തുണ നഷ്ടമായിരിക്കുന്നു ഈ ഒരു അവസരത്തിലാണ് കൂടുതൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ വിദേശ രാജ്യങ്ങളിൽ ഹിജാബിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുകയും അത് വിദേശ പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുകയും ഇന്ത്യക്കെതിരെ ഇന്ത്യയിലാകെ ഹിജാബ് നിരോധിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുകയുണ്ടായി ഏറ്റവും ഒടുവിലാണ് അൽ ഖയ്ദയുടെ തലവൻ ഒരു വീഡിയോയുമായി ഇറങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ ഹിജാബ് ധരിക്കാനുള്ള അനുമതി കൊടുക്കണം ഹിജാബിന് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നു ഇവിടെ അള്ളാഹു അക്ബർ കോളേജുകളിലും സ്കൂളുകളിലും അള്ളാഹു അക്ബർ മുഴക്കുന്ന വിദ്യാർത്ഥിനിയെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഈ തീവ്രവാദി കൊടും തീവ്രവാദി കവിത എഴുതിയിരിക്കുന്നു ആ കവിത ചൊല്ലുന്നു ഇങ്ങനെ ഇത്തരത്തിലൊരു വീഡിയോ വന്നതോടുകൂടി അദ്ദേഹം അൽ ഖയ്ദയുടെ വിചാരം അല്ലെങ്കിൽ അൽ ഉദ്ദേശം എന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനെ പേടിപ്പിക്കുക ഇന്ത്യൻ സർക്കാരിനെ പേടിപ്പിക്കുക ഹിജാബ് നിരോധനം എടുത്തു കളയുക ഇതൊക്കെയായി ആണ് അൽ മേധാവിയുടെ ഒരു ഉദ്ദേശം പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് നമുക്കറിയാം അത് പുതിയ ഭാരതമാണ് ഏതൊരു വിദേശ ശക്തിക്കും അമേരിക്ക വിചാരിച്ചിട്ട് പോലും ഇന്ത്യയുടെ നയങ്ങളിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ നിയമങ്ങളാണ് പ്രധാനം ഇന്ത്യൻ നിയമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക വിദേശത്ത് അങ് ഏതോ ഗുഹയിലിരുന്നു കൊണ്ട് ആദിമ മനുഷ്യനെ പോലെ ജീവിക്കുന്ന അൽ ഖൈദയുടെ കൊടും തീവ്രവാദികൾ ഒരു വീഡിയോയിലൂടെ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇന്ത്യയിലെ നിയമവും ഇന്ത്യയുടെ ഭരണഘടനയും ഒന്നും മാറാൻ പോകുന്നില്ല വീഡിയോകളെ അൽ ഖായ വീഡിയോകളെ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പാശ്ചാത്യ ലോകത്തിന് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോയിൽ ഭയക്കേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഭൂരിഭാഗം മുസ്ലീങ്ങളും ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നവരാണ് ഇന്ത്യയിലെ ഭരണഘടന അനുസരിക്കുന്നവരാണ് തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾക്ക് ഒരുപക്ഷെ അൽ ഖൈദയുമായി ബന്ധമുണ്ടാകാം ഇതെല്ലാം ഈ അൽ ഖായ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടത്തെ തീവ്രവാദികൾക്ക് ഇവിടുത്തെ അൽ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് അവർ തുറന്നു കാട്ടപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയുടെ നിയമങ്ങളെയും പുരോഗമനാശയങ്ങളെയും ചോദ്യം ചെയ്യാൻ അൽ ഖയ്ദ വളർന്നിട്ടില്ല വെബ് ഡെസ്ക് തത്തുമൂസ്